5000 വർഷം മുമ്പ് തന്നെ മനുഷ്യർ വിലങ്ങനെ തിരിയുന്ന ചക്രം ഉപയോഗിച്ച് മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ തിരിയുന്ന ചക്രത്തിന് ഒരു വൃത്താകൃതിയാണുള്ളത്. ഇത്തരത്തിൽ വൃത്തങ്ങൾ വരയ്ക്കാൻ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു. നമുക്കൊരു വൃത്തം വരച്ചു നോക്കിയാലോ? ഇവിടെ നിങ്ങൾക്കൊരു സ്കെയില് കാണാം. നമുക്ക് വൃത്തം വരയ്ക്കാൻ ഇനി വേണ്ടത് ഒരു കോമ്പസാണ്. ഞാനിവിടെ ഒരു കോമ്പസ് എടുത്തു. ഈ കോമ്പസിൻ്റെ അളവ് നമുക്ക് ഈ സ്കെയിൽ ഉപയോഗിച്ചൊന്ന് ശരിയാക്കാം. ഞാനൊരു 3 സെൻറ്റിമീറ്ററാണ് അളവെടുത്തിട്ടുള്ളത്. അപ്പം 3 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ടുള്ള ഒരു കോമ്പസ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ പെൻസിലെല്ലാം കൃത്യമായി ഘടിപ്പിച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു വൃത്തം വരച്ചു നോക്കാം. ഞാനിവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഈ കോമ്പസ് എടുത്തതിന് ശേഷം ഈ കോമ്പസിൻ്റെ ഒരു ഭാഗം ഈ വൃത്തത്തിലും മറ്റേ ഭാഗം വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലും സെൻറ്ററിലും വരുന്ന രൂപത്തിൽ വെച്ചു. വീണ്ടും ഒരു വൃത്തം വരക്കുന്നു. നോക്കൂ, ഇപ്പോൾ ഈ രണ്ട് വൃത്തങ്ങളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് നമുക്കിവിടെ കാണാം. ആ പോയിന്റിൽ വെച്ചതിന് ശേഷം വീണ്ടും ഈ കോമ്പസിൻ്റെ അളവ് മാറ്റം വരുത്താതെ വീണ്ടും ഒരു വൃത്തം വരക്കുന്നു. അതുപോലെ വീണ്ടും മറ്റൊരു ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്, അതായത് കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഈ കോമ്പസ് വെച്ചതിന് ശേഷം വീണ്ടും ഒരു വൃത്തം വരക്കുന്നു. ഈ ഓരോ വൃത്തം വരക്കുന്ന സമയത്തും അത് ആദ്യം വരച്ച വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലൂടെ പോകുന്നത് നമുക്ക് കാണാം. വീണ്ടും ഈ രണ്ട് വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നമ്മുടെ കോമ്പസ് വെച്ചതിന് ശേഷം വീണ്ടും മറ്റൊരു വൃത്തം വരക്കുന്നു. ഇനിയും നമുക്ക് ഇത്തരത്തിലൊരു പോയിന്റ് കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സ്കെയിൽ ഇങ്ങനെ മാറ്റിവെക്കാം. മറ്റൊരു വൃത്തമായി ഇവിടെ ഈ ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിന്റുകൾ കൂടെ ഒരു വൃത്തം കൂടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു വൃത്ത പാറ്റേൺ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വൃത്ത പാറ്റേൺ നിങ്ങൾ നിർമ്മിക്കുക. മാത്രമല്ല ഇതിനാവശ്യമായ നിറങ്ങളെല്ലാം നൽകി ഭംഗിയാക്കി നിങ്ങളുടെ ഗണിത അധ്യാപകയ്ക്ക് അയച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങളോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ഈ വരച്ച വൃത്തത്തിൻ്റെ ആരം എത്രയാണ്? നിങ്ങളിപ്പോൾ വരച്ച വൃത്തത്തിൻ്റെ ആരം എത്രയാണെന്ന് നിങ്ങൾ എഴുതണം. മറ്റൊന്ന്, ഈ വൃത്തത്തിൻ്റെ വ്യാസം എത്രയാണ്? ഇത് രണ്ടും കൂടെ നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരമായി ചിത്രം വരച്ച് നിങ്ങളുടെ അധ്യാപകന് ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള കളറുകൾ കൊടുക്കാൻ നിങ്ങൾ വിട്ടുപോകരുത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വേറെ ഏതെങ്കിലും ഒരു പാറ്റേൺ കൂടി, ഇത്തരത്തിൽ നിങ്ങളുടെ സ്വന്തമായി നിർമ്മിച്ച ഒരു പാറ്റേൺ കൂടി നിർമ്മിച്ചുകൊണ്ട് അതും കൂടെ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക.